തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് യു ഡി എഫിന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലാണ്. ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തെരഞ്ഞെടുപ്പിന്റെ യു ഡി എഫിന്റെ വിലയിരുത്തലുകൾ കണക്കൂട്ടലുകളെ കുറിച്ചും വിലയിരുത്തലുകളെ കുറിച്ചും ചോദിച്ചറിയാം. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ഒരു കോട്ടയായിട്ടാണ് പൊതുവെ തൃക്കാക്കര മണ്ഡലത്തെ വിലയിരുത്തുന്നത്. എന്നാൽ ഇത്തവണ ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ എൽ ഡി എഫിന് 100 തികയ്ക്കണമെന്നുള്ള ഉദ്ദേശമുള്ളത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും എം എൽ എമാരും മന്ത്രിമാരും അടക്കമുള്ള എൽ ഡി എഫിന്റെ മുഴുവൻ സന്നാഹങ്ങളും ഈ മണ്ഡലത്തിൽ പ്രചരണം സജീവമാക്കിയതിന്റെ ഭാഗമായി ഒരു ടൈറ്റ് മത്സരം എന്ന ഫീലിംഗിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് മാറിയിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പൂർത്തീകരിച്ചപ്പോൾ എന്താണ് തോന്നിയത്? എല്ലാ തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടിയിട്ടാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. കഴിഞ്ഞ ഒരു മാസക്കാലത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ അത് കൃത്യമായി യു ഡി എഫ് ഉയർത്തിയ ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ള ഒരു വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. പ്രത്യേകിച്ചും പി ടി തോമസ് എന്ന് പറയുന്ന കേരളത്തിലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിൽ തൃക്കാക്കരയിലെ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. ഉമാ തോമസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുള്ള ഒരു വലിയ സ്വീകാര്യതയുണ്ട്. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ഒരു മാസക്കാലം കൊണ്ട് സ്ഥാനാർത്ഥിയുടെ ഒരു പെർഫോമൻസും ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെട്ടു. അപ്പോൾ എല്ലാ തലങ്ങളിലും നോക്കുകയാണെങ്കിൽ തീർച്ചയായും യു ഡി എഫിന് വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ സാധിക്കും. പി ടി തോമസ് ലഭിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി ഉമാ തോമസ് വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മുഴുവൻ യു ഡി എഫ് ഉയർത്തിയ വെല്ലുവിളികളെ അതിജീവിക്കാനോ അല്ലെങ്കിൽ ആ വെല്ലുവിളികൾക്ക് അടുത്തെത്താൻ പോലും എൽ ഡി എഫിന് സാധിച്ചില്ല എന്നുള്ളതാണ്. ഒന്ന് രണ്ട് വിവാദമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിച്ച് അതിനപ്പുറത്തേക്ക് യു ഡി എഫ് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ അല്ലെങ്കിൽ എം എൽ എമാർക്കോ സാധിച്ചില്ല. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒരു മാസക്കാലം സർക്കാർ മുഴുവൻ തൃക്കാക്കരയിലായിരുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും ഉൾപ്പെടെയുള്ള ആളുകൾ മുഴുവൻ തൃക്കാക്കരയിലായിരുന്നു. സ്വാഭാവികമായും അങ്ങനെ തൃക്കാക്കരയിൽ വരുമ്പോൾ പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും യു ഡി എഫിൻ്റെ നേതാക്കന്മാരും ഉയർത്തിയ വാദമുഖങ്ങൾക്ക് മറുപടി പറയാനോ അതിനെ പ്രതിരോധിക്കാനോ ഇവർക്ക് ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിനപ്പുറത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ എൽ ഡി എഫിൻ്റെ വലിയ പാളിച്ചകളുണ്ടായിട്ടുണ്ട്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പരിപാടികളിലടക്കം വിവാദങ്ങളായിട്ടുള്ള വിഷയങ്ങൾക്കപ്പുറത്ത് വീട് കയറിയുള്ള പ്രചരണങ്ങളാണ് മന്ത്രിമാരും എം എൽ എമാരും എല്ലാവരും തുടങ്ങുന്നത്. അവർ വീട് കയറിയത് ജാതി നോക്കിയാണ്. ഓരോ ജാതിയിൽപ്പെട്ട ആളുകൾ അവരവർ ജാതിയിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന സ്ഥലം ജനങ്ങൾക്കിടയിൽ വലിയ പ്രകോപനം ഉണ്ടാക്കിയിട്ടുണ്ട്. ജനങ്ങൾ അത് തൃക്കാക്കരയിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളല്ല. തൃക്കാക്കരയിലെ എല്ലാവരും ഈ പറയുന്നത് പോലെ മതേതരവാദികളാണ്, മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ്, സംസ്കാര സമ്പന്നരാണ്, വിദ്യാഭ്യാസ സമ്പന്നരാണ്. അത്തരത്തിലുള്ള ആളുകളൊന്നും ഇത്തരത്തിലുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളെ അവരാരും ഇഷ്ടപ്പെടുന്നില്ല. അത് ഞങ്ങൾക്ക് ഫീൽഡിൽ നിന്ന് ഞങ്ങൾക്കത് മനസ്സിലായതാണ്. അതിനപ്പുറത്ത് കേരളയിൽ പോലുള്ള അല്ലെങ്കിൽ വികസനപരമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചും ഒന്നും സി പി എമ്മിനൊന്നും പറയാൻ സാധിച്ചില്ല. പൊതുവിഷയങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞു പോകുന്നതിനപ്പുറത്തേക്ക് കാര്യമായ തലങ്ങളിലേക്ക് മന്ത്രിമാർക്കോ അല്ലെങ്കിൽ എം എൽ എമാർക്കോ സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്കോ കടക്കാൻ കഴിഞ്ഞില്ല. ഇതൊരു വലിയ തോതിൽ എൽ ഡി എഫിൻ്റെ പ്രചരണത്തെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തീർച്ചയായും ഈ 6 വർഷക്കാലത്തെ പിണറായി ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു ഗവൺമെൻറ് വിരുദ്ധ സമീപനം തെരഞ്ഞെടുപ്പിൽ അത് വോട്ടാക്കി മാറ്റാൻ ഞങ്ങൾക്ക് സാധിച്ചു. 1 വർഷക്കാലം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോവിഡ് മാനദണ്ഡങ്ങളും കോവിഡ് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അന്നത്തെ പ്രചരണത്തിൻ്റെ പോരായ്മകളും അന്നത്തെ സാഹചര്യങ്ങളും ഒക്കെ മാറി ഇന്ന് അനുകൂലമായ സാഹചര്യമാണ്. ഇന്നത്തെ ദിനം പോലും അനുകൂലമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നല്ല വെയിലായി. 6 മണി കഴിഞ്ഞതിന് ശേഷം മഴ പോലും പെയ്ത്. അപ്പോൾ എല്ലാം നമുക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം കൂട്ടാനും സാധിച്ചു. സാധാരണ ഉപതെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ശതമാനം കുറവാണ് നമുക്ക് അനുഭവപ്പെടാറ്. പക്ഷേ പോളിംഗ് ശതമാനം പോലും ഉയർന്ന തലങ്ങളിലേക്ക് വന്നു എന്നുള്ളതും സ്ത്രീ വോട്ടർമാരുടെ കൂടുതലായിട്ടുള്ള വരവും അതൊക്കെ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയതാണ്. ഞങ്ങൾ കേന്ദ്രീകൃതമായി ചേർത്ത 6500 വരുന്ന വോട്ടുകളിൽ 3000-4000 ഇടയിലുള്ള വോട്ടുകൾ അത് വോട്ടർ പട്ടികയിൽ വരുത്താതിരിക്കാൻ കോഴിക്കോട് നിന്ന് ഒരു മുൻകാലങ്ങളിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി
punishment in vidheya oru vanitha udyogasthe deputy collector kondu vannu idinte varanadhikariyaki niyamichu adinethire njangal paradi koduthu aa paradiyil avar ivide ninnu pogunnathinu munnodiyayi avar cheyyanulla parivadikalellam ivide cheythu theerthu pinnide innu nadanna kalla votukal ulpadeyulla sambhavangal ഏത് തരത്തിലും ജയിക്കുക എന്നതിനപ്പുറത്തേക്ക് കേരളത്തിലെ പൊതുവിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പൊതുവിലുള്ള കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള നിലപാടുകൾ സി പി എം മറന്നുപോയിരിക്കുന്നു എന്നുള്ളതാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ വിജയം ഏത് എക്സ്ട്രീം ലെവലിൽ നിന്നാണ് അവർ തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നത് മുഖ്യമന്ത്രി തന്നെ ഓമനെ പേരിട്ട് വിളിക്കുന്ന ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് അതുണ്ടാക്കാവുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അപകടകരമായിട്ടുള്ള സാഹചര്യമായിരിക്കും കേരളത്തിൽ കാരണം ഇതൊരു തെരഞ്ഞെടുപ്പിൽ 4 വോട്ട് കിട്ടുന്നതിന് വേണ്ടി എന്തും പറയാം സാധിക്കും അതിപ്പോൾ എസ് ഡി പി ഐ പറയാറുണ്ട് ആർ എസ് എസ് പറയാറുണ്ട് അതുപോലെയാണ് ഇപ്പോൾ സി പി എമ്മും പറയുന്നത് ദൗർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യമാണ് ഞങ്ങളൊക്കെ ലജ്ജിച്ചു പോവുകയാണ് കാരണം മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും സി പി എം പടയുമൊക്കെ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തെരഞ്ഞെടുപ്പ് വിഷയങ്ങളെ മുൻനിർത്തി അതിന് മറുപടി പറയാനോ പ്രവർത്തിക്കാനോ കഴിയാതെ ഇത്തരത്തിൽ ജാതീയമായി ചുരുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രം തന്നെ കൈവിട്ടിരിക്കുകയാണ് അവർക്ക് അപ്പോൾ ഈ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള സമീപനങ്ങളും പൊതുവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിയുള്ള നിലപാടുകളും അതിനപ്പുറത്തേക്ക് ജാതീയമായ ആളുകളെ കണ്ട് ജാതീയമായി വേർതിരിച്ച് ആളുകളെ ജാതീയമായി ഉപയോഗപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് നരേന്ദ്രമോദിയും അമിത്ഷായും നടത്തുന്ന ആ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇന്ന് നേരിട്ട് മുഖ്യമന്ത്രിയും സി പി എമ്മും കടന്നിരിക്കുകയാണ് ഇതിന് വലിയ വില നൽകേണ്ടി വരും ഇത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ റിസൾട്ടിൻ വന്നതിന് ശേഷം കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വിഷയമാണ് കാരണം ആലപ്പുഴയിലും പാലക്കാടും നടന്ന വർഗീയ കൊലപാതകങ്ങൾ ആ പ്രദേശങ്ങളിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ സഹവർത്തിത്വത്തോടെ ജീവിച്ച ആളുകൾ തമ്മിൽ ഒരു അസഹിഷ്ണുത അവിടെ രൂപപ്പെട്ടിരിക്കുകയാണ് ഈ അസഹിഷ്ണുതയാണ് ആലപ്പുഴയിൽ ഒരു പിഞ്ചുബാലനെ കൊണ്ട് പ്രകോപനപരമായിട്ടുള്ള വിദ്വേഷ മുദ്രാവാക്യം വിളിപ്പിച്ചതിലൂടെ കേരളത്തിന് കേൾക്കാൻ കഴിഞ്ഞത് അത് അപകടകരമായിട്ടുള്ള സാഹചര്യമാണ് അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയും സി പി എമ്മും ഓരോ തെരഞ്ഞെടുപ്പുകളിലും മാറി മാറി ഇവരെ ഉപയോഗിച്ച് അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാക്കി ഇവരെ മാറ്റി അവരെ സമ്മർദ്ദശക്തിയാക്കി തെരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അവർക്കെല്ലാം വളരാനുള്ള ഒരിടമായി കേരളം ഇന്ന് മാറുകയാണ് അപ്പോൾ ഉത്തരേന്ത്യയിൽ നടക്കുന്നത് പോലെ നിമിഷ നേരം കൊണ്ട് വർഗീയ സംഘർഷങ്ങൾ നടക്കുന്നു ജനങ്ങൾ ചേരിതിരിഞ്ഞ് താമസിക്കുന്നു ആ ഒരു സാമൂഹ്യ സാഹചര്യത്തിലേക്ക് കേരളം എത്തുമെന്നുള്ള പേടിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൻ്റെ റിസൾട്ടിനപ്പുറത്ത് ഇവിടെ വർഗീയ ശക്തികളുമായി അവരെ ഇല്ലാതാക്കുന്ന സമീപനങ്ങളുമായി ആ ഒരു രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ മുൻനിർത്തി മുന്നോട്ട് പോകുന്നത് അതാണ് കോൺഗ്രസിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയം കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ പരാജയ വിജയങ്ങൾക്കപ്പുറത്ത് ഈ വർഗീയതയെ ഇന്നത്തെ രാജ്യത്തെ ബാധിക്കുന്ന വർഗീയതയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള അജണ്ട ആ അജണ്ടയിൽ ഊന്നി നിന്നുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തൃക്കാക്കരയിൽ മതനിരപേക്ഷരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഞങ്ങൾക്ക് അനുകൂലമായിരിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് വി ടി തോമസിൻ്റെയൊക്കെ ആദർശ രാഷ്ട്രീയത്തിൻ്റെ ഒരു വിലയിരുത്തൽ ആ വിലയിരുത്തലിൽ ഉമാ തോമസ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ സ്വീകാര്യത കൂടി വരുമ്പോൾ ഞങ്ങൾക്ക് വി ടിക്ക് ലഭിച്ചതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിൽ തൃക്കാക്കരയിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിയും ഒരു ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫ് നമ്മൾ വലിയ വെല്ലുവിളിയായിരുന്നു കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ സ്ഥാനത്തമൻ്റെ ഒരു എൽ ഡി എഫ് ട്രെൻഡുണ്ടായി കോൺഗ്രസിന് ഏതാണ്ട് വളരെ കുറഞ്ഞ സീറ്റുകൾ മാത്രമേ കിട്ടിയുള്ളൂ അതിനുശേഷം വരുന്ന ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പായിരുന്നു ഡി സി സി പ്രസിഡൻ്റായതിനു ശേഷമുള്ള താങ്കളും നേരിടുന്ന ആദ്യത്തെ വെല്ലുവിളിയായിരുന്നു ഒരു പ്രവർത്തന ശൈലിയിലൊരു മാറ്റം കോൺഗ്രസ്സിനുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ അഭിമുഖീകരിച്ചത് ഞങ്ങളൊരു 4-5 മാസക്കാലമായി തുടങ്ങിയ മുന്നൊരുക്ക പ്രവർത്തനങ്ങളിലടക്കം ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള ന്യൂനതകൾ കണ്ടറിഞ്ഞ് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ നടത്തി പാർട്ടി എന്നുള്ളതിനപ്പുറത്ത് മുന്നണി എന്നുള്ള സംവിധാനം ശക്തമാക്കി നിലനിർത്താനും പരസ്പര വിശ്വാസത്തോടുകൂടി ലീഡർഷിപ്പ് എല്ലാവരും കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഴുവൻ ലീഡർഷിപ്പും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്നുള്ള ഒറ്റ തീരുമാനത്തോടുകൂടി അവരെല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ചിറങ്ങിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് അപ്പോൾ മുൻകാലങ്ങളിലുണ്ടായ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വിഷയങ്ങളെ വിഷയാധിഷ്ഠിതമായി കണ്ട് പ്രശ്നങ്ങളെ പ്രശ്നാധിഷ്ഠിതമായി കണ്ട് അതിൻ്റെ പരിഹാര മാർഗങ്ങൾ കൂടി ആലോചിച്ച് അത് കൃത്യമായി അത് ഫലപ്രദമായി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് തെരഞ്ഞെടുപ്പ് മാറി അതുകൊണ്ട് ഞങ്ങൾക്ക് നിരവധി നേട്ടങ്ങളുണ്ടായി ഈ തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്ക പ്രവർത്തനം 6,500 വോട്ടോളം കേന്ദ്രീകൃതമായി ചേർക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു വലിയ വിജയമാണ് അതിനപ്പുറത്ത് സംഘടനാപരമായി പാർട്ടിയെ ഈ മേഖലകളിൽ സംഘടന ശക്തമായ ഒരു പ്രദേശമാണ്
കുറേക്കൂടി കോൺഗ്രസ് യൂണിറ്റി കമ്മിറ്റികളുടെ രൂപീകരണം ഉൾപ്പെടെ കുറേക്കൂടി ശക്തമാക്കി താഴെ തലങ്ങളിൽ പാർട്ടിയെ സജീവമാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ജനകീയ വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഞങ്ങളുടെ സമരപരിപാടികളും അതിൽ ജനങ്ങളെ പങ്കാളികളാക്കുന്ന സമീപനങ്ങളും അതും വിജയിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇപ്പോൾ ഈ അടുത്ത റീസെൻ്റ്ലി ഉണ്ടായ സംഭവവികാസങ്ങൾ, പെട്രോളിയം ഡീസൽ ഉൽപ്പന്നങ്ങളുടെ വിലവർധനവ്, ഗ്യാസിൻ്റെ വിലവർധനവ്, കേരളയിലുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങൾ എല്ലാം അതൊക്കെ ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും വലിയ വിഷയങ്ങളാണ്. ആ വിഷയങ്ങൾ ജനങ്ങൾക്കൊപ്പം നിന്ന് അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന ഒരു തലമുറയും ഒരു ലീഡർഷിപ്പും ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഒരു ഞങ്ങളുടെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാണ്. അതിന് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അത് ഇവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത് നടത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് കാലങ്ങളായി വരുന്ന ഇനിയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കാവുന്ന തരത്തിലേക്ക് ജനങ്ങൾക്കൊപ്പം നിന്ന് അവരെ മുന്നിൽ നിന്ന് നയിക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതൊരു ഡി സി സി പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ അഭിമാനത്തോടുകൂടി ഇതിനൊക്കെ എല്ലാ നേതാക്കന്മാർക്കും ഒപ്പം നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിലുള്ള ഒരു സന്തോഷം കൂടി എനിക്കുണ്ട്. അതുപോലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലടക്കം വോട്ടർ പട്ടികയിൽ മരണപ്പെട്ടവരുടെയും അതുപോലെ സ്ഥലത്തില്ലാത്തവരുടെയും മറ്റു സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെയും ഒക്കെ ലിസ്റ്റുകളെടുത്ത് അത് കൃത്യമായി ഇലക്ഷൻ കമ്മീഷന് കൊടുക്കാനും അത് പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് കൊടുക്കാനും ബൂത്ത് തലങ്ങളിൽ അതിൻ്റെ ഒരു ക്രിയാത്മകമായിട്ടുള്ളൊരു പ്രവർത്തനം, മുൻകാലങ്ങളിൽ ഇല്ലാത്തൊരു പ്രവർത്തനം പോലും ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ടാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ കള്ളോട്ട് ചെയ്യാനുള്ളൊരു ശ്രമത്തെ ഞങ്ങൾക്ക് തടയാനും സാധിച്ചത്. എങ്കിൽ പോലും അവർ കള്ളോട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തി, ആ ശ്രമത്തെ എതിർത്ത് പരാജയപ്പെടുത്തിയതും ഇതുപോലുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാനത്തെ മിനിറ്റുകളിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങളും അടക്കം വളരെ കൃത്യമായി നേതാക്കന്മാർക്ക് ചുമതലകൾ വീതിച്ച് നൽകി അവരെക്കൊണ്ട് കൃത്യമായി മോണിറ്ററിംഗ് നടത്തി എല്ലാം ഫലപ്രദമായി ചെയ്യാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലുള്ള വിജയം അത്തരത്തിലുള്ള ഒരു സംഘടനാപരമായ ഒരു കെട്ടുറപ്പിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു വിജയം തന്നെയായിരിക്കും. വിജയത്തിൽ യാതൊരു സംശയവുമില്ല, ഒരു സംശയവുമില്ല, 100%.